വെൽക്കം ടു ടെക് ടാങ്ക് ട്രാവൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒനിയൻ മസാല വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആവശ്യമായ ഓരോ സാധനങ്ങൾ പരിചയപ്പെടാം. ഇത് നമ്മൾ ബ്രെഡിൻ്റെ പൗഡറാണോ, ബ്രെഡ് പൊടിച്ചത് പൗഡറാണ്, ഇല്ലെങ്കിൽ നമുക്ക് റസ്കിൻ്റെ പൗഡർ ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ മൈദ, മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ മുളക്പൊടി, മുളക്പൊടി നമുക്ക് ആവശ്യം ഉപയോഗിക്കാം നമുക്ക് പറഞ്ഞ ആ ടൈമിൽ. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ അഞ്ചെണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളകും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ആവശ്യമില്ല കേട്ടോ, നമുക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം, പിന്നെ നമുക്ക് ചെറിയൊരു പാൻ, ഒരു ചെറിയ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലിട്ട് നമ്മൾ മിക്സ് ചെയ്യാം മസാല. അതുപോലെ തന്നെ നമുക്ക് സവാള നമുക്ക് ആവശ്യം. നമ്മൾ സവാള എടുത്തു കട്ട് ചെയ്ത് വന്നാലോ. അപ്പോൾ നമ്മൾ സവാളയാണ് മൊത്തം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്ലൈസ് ആക്കി എടുക്കണം കേട്ടോ. അതേപോലെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്ലൈസ് ആക്കി എടുക്കണം കംപ്ലീറ്റ്. അപ്പോൾ നമുക്കാ ഒരു ഷേപ്പ് കിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് കിട്ടുള്ളൂ. ഷേപ്പ് നമ്മൾ പറഞ്ഞതരാ. അപ്പോൾ ആ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ വേസ്റ്റ് വരട്ടെ, നമ്മൾ വേസ്റ്റ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാനും ചതക്കാനോ അരക്കാനോ ഒക്കെ ഉപയോഗിക്കാം. കട്ട് ചെയ്ത് തന്നെ യൂസ് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സവാള മാറ്റി പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം വെച്ചാൽ സവാളയുടെ പുറത്തേക്ക് നമ്മൾ ചെറിയൊരു എന്താ പറയുക, ഒരു പശപശ്പുണ്ടാവില്ല, ഒരു പശപശ്പുമായുള്ള സംഭവം, അത് വെള്ളത്തിൻ്റെ ഒരു ചെറിയ അംശം ഉണ്ടാവും. അത് നമ്മളത് കളയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളത് പറ്റി പിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മൈദപ്പൊടി എന്ത് ചെയ്യുക, അതൊന്ന് മിക്സ് ആയി കൊടുക്കാം. അപ്പോൾ ചുറ്റും ഇതറിയിട്ട് നമുക്കത് മിക്സ് ആയി കൊടുക്കാം. ജസ്റ്റ് കഴിഞ്ഞിട്ട് മിക്സ് ആയി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിനുശേഷം ഒന്ന് മാറ്റിയേക്കാം. അതിന് ശേഷമാണ് നമുക്ക് മസാല കൂട്ടാനുള്ളത്. കുറച്ച് വിട്ടല്ലേ, കുറച്ച് വിട്ടിട്ട് നമ്മളതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏതാണ്ടൊക്കെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതാക്കണേ മൈദപ്പൊടി. ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് നമുക്ക് വേണ്ട, ഒരു മുക്കാൽ കപ്പ് മതി. ബാക്കി ഒരു കുറഞ്ഞത് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, കുറച്ച് മുളക് പൊടിയിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാം. മുളക് പൊടി അധികം വേണമെന്നില്ല, ഒരു അര ടീസ്പൂൺ മതി. ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, അത് നമുക്ക് കുറച്ച് ചതച്ചിട്ടുണ്ടായിരുന്നു, ഒരു അഞ്ചെണ്ണം ചതച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു നാലെണ്ണം ആ രീതിയിൽ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് പൊടി അധികം രണ്ട, ഒരു അര ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിൽ തന്നെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യാം, ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് അതങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, നമ്മളെ ഒന്ന് ടൈറ്റ് ആവാൻ ഒന്ന് കുറുകാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിക്കാം. അത് നമ്മൾ കലക്കിയെടുത്തു. ഇതാക്കാനല്ലേ, നമ്മൾ കൈകൊണ്ട് കറക്റ്റ് ഇതാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളെടുത്ത് ഞാൻ അല്ല അങ്ങനെ ഒരു ഇതാക്കി വരണം, എന്ത് പറയുക, ഒരു പേസ്റ്റ് മാതിരി വരണം. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരിക. അത് നമ്മളെ ആ ഉള്ളി ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് പൊന്തിച്ചെടുക്കാൻ മാത്രം, ഇതിലേക്ക് നമുക്ക് കറക്റ്റ് മിക്സായി കൊണ്ടുവരിക. അപ്പോൾ ഈ സ്പൂൺ എടുത്ത് ഞാൻ ഇങ്ങനെ ഒഴുകി വരുന്നു. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇത് കലക്കി കൊണ്ടുവരാം. അപ്പോൾ കുറച്ച് അപ്പകാരം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് അതും കൂടി കൂട്ടി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പാൻ നമ്മൾ എന്ത് ചെയ്യുക, അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത പ്രോസസ്സ്. അപ്പോൾ അതിലേക്ക് കിടക്കാം, ഇതൊന്ന് ഇളക്കി എടുക്കട്ടോ. അപ്പോൾ നമുക്ക് അപ്പസോഡ് ഉണ്ടെങ്കിൽ അപ്പസോഡ് യൂസ് ചെയ്യുക, ഇല്ലാതെ കോൺഫ്ലവർ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ കോൺഫ്ലവർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പസോഡ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇതിലേക്ക് ഇടുക. എന്നിട്ടൊന്ന് മുക്കി എടുത്തിട്ട് നമ്മൾ നേരെ റിസ്ക് ബോട്ടിലേക്ക് കൊണ്ടു വെക്കാം. അതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ ഫിനിഷായി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതേപോലെ ഷിഫ്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എല്ലാം ഇതേപോലെ ചെയ്ത് വെക്കുക കയ്യെങ്കിൽ. അപ്പോൾ നമുക്ക് ആ ടൈം കൊണ്ട് എണ്ണ ചൂടാവും. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി പാൻ വെച്ചിട്ടുണ്ട്, നമ്മൾ ചൂടായി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓയിലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ പിന്നെയും പറയുകയാണ്. അതുപോലെ തന്നെ സിമ്മാക്കി കേട്ടോ, സിമ്മിലിട്ടിട്ട് നമുക്ക് വർക്ക് തുടങ്ങാം. കംപ്ലീറ്റ് ഇതായി നമ്മൾ മസാല പൊട്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരെ എണ്ണയിലേക്ക് ഇടാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഇടാം. നല്ല ചൂടായിട്ട് എണ്ണ, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചില മൊത്തം ഇട്ടാൽ നല്ല എണ്ണ വേണം, നമുക്ക് അത്ര എണ്ണ ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കുറച്ച് എണ്ണ ആവശ്യമുള്ളൂ.
I will tell you about the time. അപ്പോൾ നമ്മൾ എല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നിയൻ മസാല വട റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ, എന്താ പാടു നോക്കാലോ. ഇതുണ്ടാക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. നമുക്ക് കാണാൻ അത്ര ടഫ് ഒന്നുമില്ല, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് കുറഞ്ഞ ടൈം മതി. ഈ ഒരു മസാല ഒരു പൊട്ട ടൈം മാത്രം കേട്ടാൽ വേസ്റ്റ് ആവുള്ളൂ. വേസ്റ്റ് ആവുന്ന പറയാൻ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടോ. ഈ മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് തന്നെ ഉള്ളി ഇങ്ങനെ വഴങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആണല്ലേ, ഈ ഒന്നിയന്മേ മസാല പിടിച്ചത് അതായത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇതില്ലാതെ തന്നെ ഇതിങ്ങനെ വേർതിരിഞ്ഞു കൊടുക്കുകയാണല്ലേ, ചിലതൊക്കെ അങ്ങനെ വേർതിരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും വീട്ടുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വിരുന്നാരൊക്കെ വന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന സംഭവമുള്ളൂ. കാരണം കാണാൻ രസമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല രസമാണ്. ആ മസാല ഇങ്ങനെ അടിപൊളി ആയിട്ട് അങ്ങനല്ലേ, അങ്ങനെ പേസ്റ്റായിട്ട് ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടുണ്ടായി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്യാമറമാൻ അപ്പുനപ്പം, ഇറ്റ്സ് മീ സനൽ.